നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന ഫണ്ട് എങ്ങോടാണ് പോകുന്നത്? അഖിൽമാരാരെ പോലെ ഉള്ളവർ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ കുറെ അന്തംകമ്പികൾ വന്നിരുന്ന അഖിൽമാരാരുടെ നേരെ തിരിയുന്നു, അവരുടെ വാ അടയ്ക്കുന്നു, അഖിൽമാരാർക്ക് എതിരെ സംസാരിക്കുന്നു. അഖിൽമാരാർ ഇപ്പൊ വ്യക്തമായ തെളിവുമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കേൾക്കാം. പദ്ധതി വഴി KSFP കൊടുത്തത് ലാപ്ടോപ്പ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് 20,000 ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ച് ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു എന്നുള്ള അത് മാസം തോറും 500 രൂപ അടക്കുന്ന സ്കീമായിരുന്നു. അപ്പൊ സാറേ, ഒരു ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFP പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്, ഗവൺമെന്റ് തന്നതല്ല, അത് KSFP പദ്ധതിയാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFP നൽകിയ തുകയാണ്. ഈ മാറ്റി പറയുന്ന ആളെ വിശ്വസിക്കാൻ വേണ്ടി ഇവിടെ കൊറേ ജനങ്ങളുണ്ട്. ഈ ജനങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുകയാണ്. നിങ്ങളെയൊക്കെ ശരിക്കും ചെറിയ തെറ്റായ കണക്ക് കാണിച്ചെന്ന് നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കാണ്. എത്രയോ കോടി രൂപയാണ് മുഖ്യത്. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. ഇതേപോലുള്ള ചോദ്യം ചോദിക്കുന്നവരെ വാ മൂടിക്കെട്ടുന്ന അന്തംകമ്പികൾ, ഇവിടെ പാവപ്പെട്ട ജനങ്ങളുടെ പിഴിഞ്ഞുണ്ടാക്കുന്ന പൈസ, ആ ജനങ്ങളുടെ പിഴിഞ്ഞ് കോടികൾ ഇപ്പൊ ഉണ്ടാക്കി, ആ കോടികളൊക്കെ എവിടെ പോയി? ഇതിനകത്ത് എഫക്റ്റ് ആയ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന പൈസ അവർക്ക് തന്നെ കിട്ടിയോ? വ്യക്തമായ കണക്ക് വേണം. ഇത് ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ വാ മൂടിക്കെട്ടാൻ സാധിക്കും കുറെ അന്തം കമ്പികൾക്ക്.